അടിമാലിയിൽ ദിവസവും 30 മുകളിൽ പ്രതിദിന കോവിഡ് പോസിറ്റീവ് ബാധിതർ റിപ്പോർട്ട് ചെയ്യുന്നു. ചില ദിവസങ്ങളിൽ 50 രോഗബാധിതരുടെ എണ്ണം. കഴിഞ്ഞ 3 ജില്ലയിലെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന പഞ്ചായത്തായി അടിമാലി മാറി. അതേസമയം ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ച രീതിയിൽ പരിശോധന നടക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അടിമാലി ഗ്രാമപഞ്ചായത്തിൽ 14 മുകളിലാണ് TPR. ലോക്ക്ഡൌൺ സമയത്ത് 9 താഴ്ന്ന TPR ആണ് ഇപ്പോൾ വർദ്ധിക്കുന്നത്. ഈ മാസം ആദ്യ ആഴ്ചയിലെ ശരാശരി കണക്കിൽ 14.10 ആണ് അടിമാലിയിലെ TPR. അതിനു മുമ്പുള്ള ആഴ്ചയിൽ 11.9 ആയിരുന്നു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആകുന്ന ഡി കാറ്റഗറി വാർഡുകളുടെ എണ്ണവും കൂടി. 1 വാർഡായ പഴമ്പിള്ളിച്ചാലിലാണ് സ്ഥിതി ആശങ്കാജനകമായിരിക്കുന്നത്. കോവിഡ് പരിശോധന വർദ്ധിപ്പിക്കാത്താണ് TPR ഉയർന്നു നിൽക്കുന്നതെന്ന് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ച രീതിയിൽ പരിശോധന നടക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയർന്നു കഴിഞ്ഞു. ഈ ദൈനംദിനം ദിവസം തോറും ഈ കോവിഡ് രോഗികളുടെ എണ്ണം കൂടുമ്പോൾ ഈ രീതിയിൽ ഇതിൻ്റെ കുറയ്ക്കുവാനുള്ള ഒരു സാഹചര്യവും ഇടപെടലുകളും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ. വളരെ അടിയന്തിരമായി തന്നെ ഈ രോഗശമനം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ഇടപെടലുകൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. സാധനം കിട്ടാത്ത മരുന്നുകൾ കിട്ടാത്ത ഒരു സമ്പ്രദായവും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ അടിയന്തിരമായി ഈ വാക്സിനേഷൻ പുനഃസ്ഥാപിക്കുവാനും പുനരാരംഭിക്കുവാനും ഉള്ള ഇടപെടലുകൾ പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി നടത്തണം എന്നുള്ള കാര്യമാണ്. വാർഡിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പരിശോധന ഒതുങ്ങരുതെന്നും വിവിധ കോണുകളിലെത്തി സാമ്പിൾ എടുക്കണമെന്നുമായിരുന്നു കോവിഡ് സെൽ യോഗം ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത്തരം നിർദ്ദേശങ്ങളൊന്നും ഇതുവരെ നടപ്പിലായിട്ടില്ലെന്നാണ് പരാതി. ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ചു പേരുടെ സാമ്പിൾ എടുത്ത് കണക്ക് കാണിക്കുമ്പോൾ TPR സംവിധാനത്തെയും അത് ബാധിക്കുന്നുണ്ട്. രോഗവ്യാപനമുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ TPR കുറയുകയും മറ്റിടങ്ങളിൽ ഇത് കൂടുകയും ചെയ്യുന്ന അശാസ്ത്രീയതയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയാണെന്ന് ആരോഗ്യ പ്രവർത്തകർ തന്നെ സമ്മതിക്കുന്നുണ്ട്. 2 ആളുകൾ കാത്തിരിക്കുകയാണ്. കോവിഷീൽഡാണ് കുത്തിവെച്ചതെങ്കിൽ 84 കഴിഞ്ഞ് 2 എടുക്കണം. എന്നാൽ 100 അതിനു മുകളിലുമായവർക്കും 2 ഇതുവരെ കിട്ടിയില്ലെന്നും പരാതി ഉയർന്നു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ അടിമാലി.